ഫ്രണ്ട്സ്, ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ICAR ഡിഗ്രി, PG, PhD എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ്. ICAR വേണ്ടി ഓൺലൈൻ വഴി ടെസ്റ്റ് നടത്തുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. ഇന്ത്യയിലെ എല്ലാ കാർഷിക സർവകലാശാലയിലെയും 4 വർഷ ബാച്ചിലർ കോഴ്സുകളിലെ 15% സീറ്റുകളിലേക്കാണ് അഖിലേന്ത്യാ കോട്ടയായി ഈ പരീക്ഷയിൽ നിന്നാണ് തിരഞ്ഞെടുപ്പ്. എന്നാൽ കർണാടകയിലെ നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഝാൻസി റാണി ലക്ഷ്മിബായി സെൻട്രൽ അഗ്രികൾച്ചർ സർവകലാശാല, ബീഹാർ പൂസയിലെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സെൻട്രൽ അഗ്രികൾച്ചർ സർവകലാശാല എന്നീ സ്ഥാപനങ്ങളിലെ മുഴുവൻ സീറ്റിലേക്കും ഈ ടെസ്റ്റിലൂടെയാണ് സെലക്ഷൻ കിട്ടുക. ഈ 15% അത് കൂട്ടാനും സാധ്യതയുണ്ട്. അത് ഇതിൽ തന്നെ പറയുന്നുണ്ട്. അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, കമ്മ്യൂണിറ്റി സയൻസ്, ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ്, സെറികൾച്ചർ, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ഡയറി ടെക്നോളജി, ഫുഡ് ടെക്, ബയോടെക് എന്നിങ്ങനെയുള്ള ശാഖകളിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത്. ഇതിൽ വെറ്റിനറി കോഴ്സ് ഉൾപ്പെടുന്നതാണ്. പ്ലസ് ടു പരീക്ഷ പാസ്സായി നിൽക്കുന്നവർ 50% മാർക്കുണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ആവുന്നതാണ്. സെലക്ഷൻ കിട്ടുന്നത് സംസ്ഥാനത്തിന് പുറത്താണെങ്കിൽ എല്ലാവർക്കും പ്രതിമാസം 3000 രൂപ സ്കോളർഷിപ്പായി ലഭിക്കും. ചില സ്ഥാപനങ്ങളിൽ സ്കോളർഷിപ്പ് ലഭിക്കില്ല. ആ സ്ഥാപനം തന്നെയാണ് അവർക്ക് അതിൻ്റെ സഹായം കൊടുക്കുക. ഝാൻസി, പൂസ ഈ സ്ഥാപനങ്ങളിലെല്ലാം അവരെ തന്നെയാണ് അവർക്കുള്ള സഹായം നൽകുക. ഇതിൽ സംവരണ ആനുകൂല്യം ഉണ്ടായിരിക്കും. സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാൻഡിഡേറ്റ് ആക്ടിവിറ്റി, അതിലോട്ട് പോവുക. PhD രജിസ്ട്രേഷൻ, PG രജിസ്ട്രേഷൻ, രജിസ്ട്രേഷൻ ഫോർ UG, +2 കഴിഞ്ഞവർക്കാണ്. അതാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അത് ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യാനായിട്ട് അപ്ലൈ ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ, ഫിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം, പേ എക്സാമിനേഷൻ ഫീ, ഇങ്ങനെ 3 ഘട്ടങ്ങളാണുള്ളത്. ഇതിൽ ന്യൂ രജിസ്ട്രേഷൻ, അത് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ, അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽ എല്ലാം ലഭിക്കുന്നതായിരിക്കും. ഫീ ഡീറ്റെയിലും അതുപോലുള്ള ഇൻഫർമേഷൻ എല്ലാം ഇവിടെ കാണാവുന്നതാണ്. എക്സാം സ്കീം എങ്ങനെയാണ് നോക്കുക. 2.5 മണിക്കൂറാണ്, 150 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. മൾട്ടിപ്പിൾ ചോയ്സ് വിത്ത് 4 ഓപ്ഷൻ ഉണ്ടായിരിക്കും. നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. മീഡിയം ഇംഗ്ലീഷ്, ഹിന്ദി ഇതിലേതിലാണോ അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇത് രജിസ്റ്റർ ചെയ്യുന്ന എന്തൊക്കെയാണ് വേണ്ടത്? ഏതെങ്കിലും ഒരു ID കാർഡ് ഉണ്ടായിരിക്കണം, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ഫോട്ടോഗ്രാഫ് വേണം, സിഗ്നേച്ചർ, തമ്പ് ഇംപ്രഷൻ, പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിലും ഇത്രയാണ് വേണ്ടത്. കോളേജിൻ്റെ ലിസ്റ്റാണ് ഈ കാണുന്നത്. ഫീ ഡീറ്റെയിലും ഇമ്പോർട്ടൻ്റ് ഡേറ്റുമാണ് ഈ കാണിക്കുന്നത്. 20 മുതൽ 19 തീയതി വരെ, അടുത്ത മാസം 19 തീയതി വരെ നമുക്ക് അപ്ലൈ ആവുന്നതാണ്. കറക്ഷൻ എന്തുണ്ടെങ്കിൽ 21 മുതൽ 23 തീയതി വരെ. ഈ ടെസ്റ്റിനുള്ള സിലബസ് എന്താണ് അതറിയാനായി ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. സിലബസ് എന്താണ്, UG സിലബസ് നോക്കാം. അത് ക്ലിക്ക് ചെയ്യുക. അതിവിടെ ഡൗൺലോഡായി വരുന്നതാണ്. സിലബസിൻ്റെ ഡീറ്റെയിലാണ് ഈ കാണിക്കുന്നത്. ഇത് PDF ആയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. രജിസ്ട്രേഷനെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഈ കാണുന്നത്. ജനറൽ കാറ്റഗറിയിലെ ഫീ ആണെങ്കിൽ 800 രൂപ, OBC 770, SC ST തേർഡ് ജെൻഡർ അവർക്ക് 400 രൂപയാണ്. നീറ്റിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തത് അതുപോലെ തന്നെയാണ് ഇതിലും രജിസ്റ്റർ ചെയ്യേണ്ടത്. കാൻഡിഡ് ഇമേജ് ഓഫ് കാൻഡിഡേറ്റ്, ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, തമ്പ് ഇംപ്രഷൻ. തമ്പ് ഇംപ്രഷൻ മാത്രം മതിയാവും. മെയിലാണെങ്കിൽ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനും ഫീമെയിൽ ആണെങ്കിൽ റൈറ്റ് തമ്പ് ഇംപ്രഷനുമാണ് വേണ്ടത്. ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ എന്നിവയെല്ലാം JPG ഫോർമാറ്റിലായിരിക്കണം. ഫോട്ടോഗ്രാഫ് സ്കാൻ ചെയ്യേണ്ടത് 10 KB 200 KB ഇടയിലായിരിക്കണം. സിഗ്നേച്ചർ 4 KB 30 KB, തമ്പ് 3 KB 30 KB ഇടയിലുമായിരിക്കണം. സർട്ടിഫിക്കറ്റ്, സംവരണത്തിനുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ 50 KB 300 KB ഇടയിലായിരിക്കണം സ്കാൻ ചെയ്യേണ്ടത്. കളർ ഫോട്ടോഗ്രാഫ് ആയിരിക്കണം, ബാക്ക്ഗ്രൗണ്ട് വൈറ്റും ആയിരിക്കണം. സിഗ്നേച്ചർ ബ്ലൂ, ബ്ലാക്ക്, ഇങ്ക് ഉണ്ടായിരിക്കണം. ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം ഐ ഹാവ് ഡൗൺലോഡഡ് എന്നുള്ള ബോക്സ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ്, അത് ക്ലിക്ക് ചെയ്യുക. സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ പേര്, ആ രീതിയിൽ പേര് എൻ്റർ ചെയ്യുക. ഫാദേഴ്സ് നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. മദേഴ്സ് നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. 16 വയസ്സും ഇതിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഐഡൻറ്റിറ്റി കാർഡ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പാൻ കാർഡ്, പാസ്പോർട്ട്, വോട്ടർ ID, റേഷൻ കാർഡ് ഏതാണോ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക. കൺട്രി സെലക്ട് ചെയ്യുക. സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡിസ്ട്രിക്ട് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിൻകോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇമെയിൽ ID ഒരിക്കൽ കൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ ഒരിക്കൽ കൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക. ടെലിഫോൺ നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കാം. ഈ അഡ്രസ്സ് തന്നെയാണ് പെർമനൻറ്റ് അഡ്രസ്സ് ആണെങ്കിൽ സെയിം ആസ് പെർമനൻറ്റ് അഡ്രസ്സ്, അത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുക, അത് ടിക്ക് ചെയ്യുക. ഇനി പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മിനിമം 8 ക്യാരക്ടർ ഉണ്ടായിരിക്കണം. ഒരു ക്യാപിറ്റൽ, ഒരു സ്മാൾ ലെറ്റർ, ഒരു ന്യൂമറിക്കൽ എംബ്ലം ഉണ്ടായിരിക്കണം. അതിൻ്റെ ഇതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഒരു സെക്യൂരിറ്റി കോഡ് കൊടുക്കേണ്ടതാണ്. കാരണം പാസ്വേഡ് മറന്നു പോയാലും ഈ സെക്യൂരിറ്റി കോഡ് വെച്ച് നമുക്ക് പാസ്വേഡ് റിക്കവർ ചെയ്യാവുന്നതാണ്. കാണുന്ന പിൻ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതായത് ഈ ക്യാപ്ചർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. പ്ലീസ് റിവ്യൂ ദ ഫോളോ ഇൻഫർമേഷൻ കെയർഫുള്ളി. ഇഫ് യു ഡു ലൈക്ക് ടു ചേഞ്ച് എനി ഇൻഫർമേഷൻ എൻ്റേഡ്, നിങ്ങൾ എൻ്റർ ചെയ്തതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് തിരുത്താവുന്നതാണ്. ഇല്ലെങ്കിൽ അത് ക്ലോസ് ചെയ്യുക. OTP ആയി ഇതെല്ലാം നോക്കേണ്ടതാണ്.
ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് തിരുത്താം. ഇതെല്ലാം ശരിയാണ് എന്നുണ്ടെങ്കിൽ പേര് ശരിയാണ് അത് ടിക്ക് ചെയ്യുക, അച്ഛൻ്റെ പേര് ശരിയാണ് ടിക്ക് ചെയ്യുക, അമ്മയുടെ പേര് ശരിയാണ്, ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റാണ്, ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ, അഡ്രസ്സ്, ജെൻഡർ എല്ലാം കറക്റ്റാണ്, അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ എഗ്രി ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ആൻഡ് സെൻഡ് ഒ ടി പി അത് ക്ലിക്ക് ചെയ്യുക. ഡു യു വിഷ് ടു സബ്മിറ്റ് രജിസ്ട്രേഷൻ ഫോം ഓക്കെ എന്ന് കൊടുക്കുക. മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും, ആ വന്ന ഒ ടി പിയോടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് രജിസ്ട്രേഷൻ ഫോം ക്ലിക്ക് ചെയ്യുക. രജിസ്ട്രേഷൻ ഫോം ഒന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ആപ്ലിക്കേഷൻ ഫോം, ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ വന്നിട്ടുണ്ട്, ഇത് എഴുതി സൂക്ഷിക്കേണ്ടതാണ്. ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ആധാർ ഡീറ്റെയിൽ, അപ്ലൈ ഫോർ എക്സാം സെൻറ്റർ ഡീറ്റെയിൽ, ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽ, ഡോക്യുമെൻ്റ് അപ്ലോഡ്, ഫൈനൽ സബ്മിഷൻ, ഇത്രയാണ് ഇതിൽ വരുന്നത്. പേഴ്സണൽ ഡീറ്റെയിൽ ക്ലിക്ക് ചെയ്യുക. കുറച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ വരുന്നതായിരിക്കും, ബാക്കി നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. നാഷണാലിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുക, സ്റ്റേറ്റ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക, കാറ്റഗറി ഏതാണോ ജനറൽ ആണോ ഒ ബി സി ആണോ ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അണ്ടർ പ്രിവിലേജ്ഡ് സ്റ്റേറ്റ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് ആണെങ്കിൽ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇവിടെ നോ എന്ന് കൊടുക്കുക. ഡിസബിലിറ്റിയോ പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ് ആണെങ്കിൽ അത് യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. ഡയബറ്റിക് ഉള്ള ആളാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഇല്ല എന്ന് കൊടുത്തു. പ്ലേസ് ഓഫ് റെസിഡൻസ് ടൗൺ ആണോ സിറ്റി ആണോ വില്ലേജ് ആണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആനുവൽ ഇൻകം എത്രയാണോ അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശരീരത്തിലെ ഒരു പുള്ളിയോ സ്കാറോ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ കാണുന്ന ക്യാപ്ചർ സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. ഈ കൊടുത്തിരിക്കുന്നത് ശരിയാണോ, തെറ്റാണെങ്കിൽ നോ എന്ന് കൊടുത്തിട്ട് വീണ്ടും കറക്റ്റ് ചെയ്യുക, ശരിയാണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. ആധാർ ഉണ്ടോ, ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. ആധാറിലെ വിവരങ്ങൾ അവർക്ക് കിട്ടണമെങ്കിൽ യൂസ്ഡ് ടു എസ്റ്റാബ്ലിഷ് മൈ ഐഡൻറ്റിറ്റി ഫോർ ഐസർ അവർക്ക് ഉപയോഗിക്കാൻ, എക്സാമിനേഷൻ ബൈ മാച്ചിങ് ബൈ പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ ഡീറ്റെയിൽ എടുക്കുന്നതിന് വേണ്ടി റെക്കോർഡ്സിനായിട്ട് അത് വേണമെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. ആധാർ വിവരങ്ങൾ കൊടുക്കണ്ടെങ്കിൽ ഐ ആം നോട്ട് വില്ലിങ് ടു ഷെയർ മൈ ആധാർ നമ്പർ എന്ന് അത് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇതിലേത് വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഐ കൺഫേം ആ ബോക്സ് ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്ന സെക്യൂരിറ്റി പിൻ ക്യാപ്ചർ എൻ്റർ ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക, അത് ഓക്കെ എടുക്കുക. അടുത്ത കാണുന്ന വിൻഡോയിൽ ഏത് കോഴ്സിനാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്, ഇവിടെ യു ജി ആണ്, നേരത്തെ നമ്മൾ കൊടുത്തായിരുന്നു, അതിവിടെ യു ജി എന്ന് വരുന്നതായിരിക്കും. യു ജിയിൽ ഏതാണ് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഈ കാണുന്നതിൽ പി സി എം ബി അത് സെലക്ട് ചെയ്ത് എടുക്കുക. ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ആൻഡ് ബയോളജി എന്നാണ്. സബ്ജക്റ്റ് ടു ബി അറ്റംപ്റ്റ് ഇൻ എക്സാം, ഇതിൻ്റെ ഓരോന്നിൻ്റെയും അബ്രിവേഷനൂടെ കാണിക്കുന്നതായിരിക്കും. ഇവിടെ പി സി ബി കൊടുത്തു, ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നുള്ളതാണ്. മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷ്, ഹിന്ദി ഇംഗ്ലീഷ് ഏതാണോ അത് സെലക്ട് ചെയ്യാവുന്നത്. എവിടെയാണോ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നത് ആ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ കേരളം കൊടുത്തു, കേരളത്തിൽ എവിടെയാണോ എഴുതാൻ ഉദ്ദേശിക്കുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് കേരളം കൊടുത്തു, സിറ്റി സെലക്ട് ചെയ്യുക, സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, സിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നാല് ചോയ്സ് നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഫാദർ അല്ലെ ഗാർഡിയൻ്റെ ഒക്യുപ്പേഷൻ എന്താണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫാദറിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അമ്മയുടെ ക്വാളിഫിക്കേഷൻ എന്താണോ അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ക്വാളിഫിക്കേഷൻ എന്താണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ കാണുന്ന പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക, അത് ഓക്കെ കൊടുക്കുക, യെസ് കൊടുക്കുക. അടുത്ത് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽ, പത്താം സ്റ്റാൻഡേർഡ് പാസ്ഡ് ആണേ പാസ്ഡ് എന്ന് കൊടുക്കുക. ഏത് വർഷമാണോ പാസ്സായത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നെയിം ഓഫ് എക്സാമിനേഷൻ ടെൻത്ത് എന്ന് കൊടുക്കുക. പഠിച്ച സ്കൂൾ സിറ്റിയിലാണോ അതോ ഗ്രാമത്തിലാണോ അത് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നെയിം ഓഫ് യൂണിവേഴ്സിറ്റി, ഇവിടെ പെർസെൻറ്റേജ് എന്ന് കൊടുക്കുക. അടുത്ത രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നെയിം, പഠിച്ച സ്കൂൾ ഏതാണോ സ്കൂൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. 12th ഓർ ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ ഏതാണോ അത് പാസ്ഡ് ആണോ പാസ്ഡ് എന്ന് കൊടുക്കുക. പാസ്സായ വർഷം എൻ്റർ ചെയ്ത് കൊടുക്കുക. 12th ക്ലാസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അർബൻ റൂറൽ ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. പഠിച്ച സ്കൂൾ ഏതാണോ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഇതെല്ലാം കറക്റ്റാണോ യെസ് എന്ന് കൊടുക്കുക. സെലക്ട് റിസൾട്ട് റിക്വയർഡ് ചോദിച്ചിട്ട് അപ്പോൾ പെർസെൻറ്റേജ് എന്ന് കൊടുക്കുക. ടോട്ടൽ മാർക്ക് എത്രയാണോ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. എത്ര മാർക്ക് കിട്ടി അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി ആ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. റിസൾട്ട് മോഡ് പെർസെൻറ്റേജ് എന്ന് കൊടുക്കുക. പെർസെൻറ്റേജ് അത് റിസൾട്ട് മോഡ് പെർസെൻറ്റേജ് എന്ന് കൊടുക്കാത്തതുകൊണ്ടാണ് വീണ്ടും അത് ചോദിച്ച്. സെക്യൂരിറ്റി കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഫോട്ടോഗ്രാഫ്, തമ്പ്, സിഗ്നേച്ചർ, സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ഇത്രയും കൊടുക്കേണ്ടതാണ്. ഫോട്ടോഗ്രാഫ് ചൂസ് ഫയൽ, ഇവിടെ എങ്ങനെയാണ് ഈ അപ്ലോഡ് ഒറിജിനൽ എന്ന് കൊടുത്താൽ മതിയാവും. അപ്ഡേറ്റ് അപ്ലോഡ് എന്ന് കൊടുക്കുക. അപ്ലോഡ് അടുത്ത് തമ്പ് ചൂസ് ഫയൽ, ഫയൽ സെലക്ട് ചെയ്യുക. അപ്ലോഡ് ഒറിജിനൽ എന്ന് കൊടുക്കുക. ഇതിന് അപ്ലോഡ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഫയൽ അപ്ലോഡ്. അടുത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ എപ്പോഴും പി ഡി എഫ് ആയിരിക്കും. അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ് കാണണമെങ്കിൽ അപ്ലോഡ് ഡോക്യുമെൻറ്റ് അത് ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ് ഈ രീതിയിലൂടെ കാണാവുന്നതാണ്. ഡോക്യുമെൻ്റ് എല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. യെസ് കൊടുക്കുക.
Please review the following format before final submission. അത് ക്ലോസ് ചെയ്യുക. ഫൈനൽ സബ്മിഷൻ ചെയ്യുന്നതിന് മുമ്പ് ഇതെല്ലാം നോക്കുക. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തിരുത്താവുന്നതാണ്. പിന്നീട് തിരുത്താൻ കഴിയില്ല. ഇതെല്ലാം ഇവിടെ നോക്കുക. ഇതെല്ലാം കറക്റ്റാണോ എന്ന് നോക്കുക. അതിനുശേഷം ഇവയെല്ലാം ചെക്ക് ചെയ്യുക. ഇതെല്ലാം ഓക്കെ കൊടുക്കുക. ഇതെല്ലാം ശരിയാണ്, ഇതെല്ലാം ഓക്കെ കൊടുക്കുക. ഇതൊക്കെ ശരിയാണ്, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽ എന്നിവയെല്ലാം ശരിയാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ കൊടുക്കുക. ഐ എഗ്രി ക്ലിക്ക് ചെയ്യുക. ഫൈനൽ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. യെസ് കൊടുക്കുക. കൺഫേം കൊടുക്കുക. വെരിഫൈ മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ ഐ ഡി. ഇത് രണ്ടും വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. യുവർ ഇമെയിൽ ഐ ഡി ടു ബി വെരിഫൈഡ്, ക്ലിക്ക് ഹിയർ ടു ഇമെയിൽ ഐ ഡി ഫസ്റ്റ്. അത് ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്ന ക്യാപ്ചർ എൻ്റർ ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുക. ഇമെയിൽ ഐ ഡി ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, ഇല്ലായെങ്കിൽ സബ്മിറ്റ് കൊടുക്കുക. മെയിലിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും. ആ ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം വെരിഫൈ കൊടുക്കുക. യുവർ ഇമെയിൽ ഐ ഡി ഈസ് വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ട്. ക്ലിക്ക് ഹിയർ ടു ഹോം. അടുത്ത പേയ്മെൻറ്റ് അത് സെലക്ട് ചെയ്യുക. ഓൺലൈൻ വഴി പേയ്മെൻറ്റ് ചെയ്യുക. ഏത് വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യണത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് അത് ക്ലിക്ക് ചെയ്യുക. നെറ്റ് ബാങ്കിങ് യു പി ഐ ആണ് പേയ്മെൻറ്റ് അടയ്ക്കാവുന്നതാണ്. യു പി ഐ സെലക്ട് ചെയ്യുക. അതിനുശേഷം ക്യു ആർ കോഡ് സെലക്ട് ചെയ്യുക. മൊബൈൽ വഴി ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക. അതിനുശേഷം പേയ്മെൻറ്റ് പ്രൊസീഡ് കൊടുക്കുക. പേയ്മെൻറ്റ് പ്രൊസീഡ് കഴിയുമ്പോഴേക്കും ആപ്ലിക്കേഷൻ ഫോം അത് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് എടുത്ത് വയ്ക്കേണ്ടതുമാണ്. ഡെമോയ്ക്ക് വേണ്ടി ഞാൻ കാണിച്ചതാണ് പേയ്മെൻറ്റ് ചെയ്യാത്തത്. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എൻ്റെ പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ, താങ്ക് യു.